രാജ്യത്തെ ഞെരുക്കി കോവിഡ്. കൗന്തി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. രാജ്യത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം 56,000 കടന്നു. ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്ക് പ്രകാരം 56,342 പേർക്കാണ് ഇതുവരെ രാജ്യത്ത് കോവിഡ് സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 3,390 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. രാജ്യത്ത് കോവിഡ് മരണവും വർദ്ധിക്കുകയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 103 പേർക്കാണ് കോവിഡ് മൂലം ജീവൻ നഷ്ടമായത്. ഇതോടെ രാജ്യത്ത് രോഗം ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 1,886 ഉയർന്നു. 16,540 പേർ കോവിഡ് മുക്തി നേടി. മഹാരാഷ്ട്രയിലും തമിഴ്നാട്ടിലും കോവിഡ് ബാധിതരുടെ എണ്ണം അനിയന്ത്രിതമായി ഉയരുകയാണ്. മഹാരാഷ്ട്രയിൽ ഇന്നലെ 1,362 പേർക്കും തമിഴ്നാട്ടിൽ 580 പേർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ മഹാരാഷ്ട്രയിൽ രോഗികളുടെ എണ്ണം 17,974. ധാരാവിയിൽ 50 പേർക്കും ഇന്നലെ രോഗം സ്ഥിരീകരിച്ചു. 694 പേരാണ് മഹാരാഷ്ട്രയിൽ കോവിഡ് ബാധിച്ച് മരിച്ചത്. തമിഴ്നാട്ടിൽ തുടർച്ചയായ 4 ദിവസമാണ് രോഗികളുടെ എണ്ണം 500 കടന്നത്. ഇന്നലെ 2 പേർ കോവിഡ് ബാധിച്ച് ഇവിടെ മരിച്ചു. 5,409 പേർക്കാണ് തമിഴ്നാട്ടിൽ കോവിഡ് സ്ഥിരീകരിച്ചത്. 37 പേരാണ് ഇവിടെ മരണത്തിന് കീഴടങ്ങിയത്. ഗുജറാത്തിൽ 7,012 പേർക്കും രോഗം സ്ഥിരീകരിച്ചു. 425 പേരാണ് ഇവിടെ മരിച്ചത്. ഡൽഹിയിൽ 5,980 പേർക്ക് രോഗം സ്ഥിരീകരിച്ചപ്പോൾ 66 പേർ മരണത്തിന് കീഴടങ്ങി. 193 പേരാണ് മധ്യപ്രദേശിൽ കോവിഡ് ബാധിച്ച് മരിച്ചത്. 3,252 പേർക്കാണ് ഇവിടെ രോഗം സ്ഥിരീകരിച്ചത്. രാജ്യത്തെ കൂടുതൽ കോവിഡ് മരണനിരക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പശ്ചിമ ബംഗാളിലാണ്. 1,548 പേർക്ക് ഇവിടെ രോഗം സ്ഥിരീകരിച്ചപ്പോൾ 151 പേർക്കാണ് ജീവൻ നഷ്ടമായത്. മാനദണ്ഡത്തിലെ അവ്യക്തത. ലോക്ഡൌണിൽ കേന്ദ്ര സർക്കാരിനെതിരെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. ലോക്ഡൌൺ പിൻവലിക്കുന്നതിലെ മാനദണ്ഡം കേന്ദ്ര സർക്കാർ വ്യക്തമാക്കണമെന്ന് രാഹുൽ. ജനങ്ങൾ വലിയ പ്രതിസന്ധിയിലാണ്, അതിനാൽ ഏറെക്കാലം ഈ രീതിയിൽ പോകാനാവില്ല. കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ മൗനം വെടിയണം. സംസ്ഥാനങ്ങളുമായി ഈ വിഷയത്തിൽ തുറന്ന കൂടിയാലോചനകൾ വേണമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് പ്രത്യേക പാക്കേജ് വേണം. 65,000 കോടി രൂപ അടിയന്തരമായി പാവപ്പെട്ട തൊഴിലാളികളുടെ ബാങ്ക് അക്കൌണ്ടിലേക്ക് ഇട്ടു നൽകണമെന്ന് രാഹുലിന്റെ ആവശ്യം. തൊഴിലാളികളുടെ വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൂടുതൽ ഉത്തരവാദിത്തം കാണിക്കണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. താൻ ഉന്നയിക്കുന്നത് പൊള്ളയായ വിമർശനമല്ല, മറിച്ച് കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുകയാണ് എന്നും കോൺഗ്രസ് അധ്യക്ഷൻ പറഞ്ഞു. പ്രവാസികളുടെ ക്വാറന്റൈനിൽ ആശയക്കുഴപ്പം. ഗൾഫിൽ നിന്ന് പ്രവാസികളെ തിരിച്ചെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട കേസ് ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി ഹൈക്കോടതി ഉത്തരവിട്ടു. ഗൾഫിൽ നിന്ന് പ്രവാസികളെ എത്തിക്കണമെന്നാവശ്യപ്പെട്ട് KMCC നൽകിയ ഹർജിയിലാണ് ഇന്ന് ഹൈക്കോടതി പരിഗണിച്ചത്. പ്രവാസികളെ എത്തിച്ചു തുടങ്ങിയെന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഹൈക്കോടതിയിൽ അറിയിച്ചെങ്കിലും നിരീക്ഷണ കാലാവധി സംബന്ധിച്ച ആശയക്കുഴപ്പം കാരണമാണ് കൂടുതൽ വാദത്തിനായി ചൊവ്വാഴ്ചത്തേക്ക് മാറ്റിയത്. കേന്ദ്ര നിർദ്ദേശം കർശനമായി പാലിക്കണം. ഇതിൽ ഭേദഗതി വരുത്തുന്നതുവരെ 14 ദിവസം തന്നെയായിരിക്കും സർക്കാർ നിരീക്ഷണ കാലം. പ്രവാസികളെ ആരോഗ്യ പരിശോധനയ്ക്ക് ശേഷമാണ് UAE നിന്നും കഴിഞ്ഞ ദിവസം എത്തിച്ചതെന്നും കേന്ദ്രം ഹൈക്കോടതിയെ അറിയിച്ചു. സർക്കാർ ഒരുക്കുന്ന നിരീക്ഷണ കാലാവധി 7 ദിവസമാണെന്നും ബാക്കി 7 ദിവസം വീട്ടിൽ കഴിഞ്ഞാൽ മതിയെന്നുമാണ് സംസ്ഥാന സർക്കാർ പറയുന്നത്. എന്നാൽ 14 ദിവസം സർക്കാർ ക്വാറന്റൈനിലും നെഗറ്റീവാണെങ്കിൽ ബാക്കി 14 ദിവസം വീട്ടിൽ നിരീക്ഷണത്തിലും കഴിയണമെന്നാണ് കേന്ദ്രം പറയുന്നത്. ഇതിൽ ധാരണയിൽ എത്തണമെന്നും അല്ലാത്ത പക്ഷം പ്രവാസികളെ തിരിച്ചെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട തടസ്സം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും KMCC വേണ്ടി ഹാജരായ ഹാരിസ് ബീരാൻ കോടതിയെ അറിയിച്ചു. നിരീക്ഷണ കാലാവധി ഭേദഗതി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന്റെ അപേക്ഷ കേന്ദ്രത്തിന് കിട്ടിയിട്ടുണ്ടെന്നും എന്നാൽ അതിൽ തീരുമാനമെടുത്തിട്ടില്ല എന്നും കേന്ദ്രം ഹൈക്കോടതിയെ അറിയിച്ചു. ക്വാറന്റൈൻ കേസിന്റെ പരിധിയിൽ വരുമോ എന്ന് ഹൈക്കോടതി ചോദിച്ചെങ്കിലും കൂടുതൽ വാദങ്ങൾക്കായി ചൊവ്വാഴ്ചത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. കോവിഡ് മുക്തനായി ട്രംപ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും വൈസ് പ്രസിഡന്റ് മൈക്ക് പെൻസിന്റെയും കോവിഡ് പരിശോധനാ ഫലം നെഗറ്റീവ്. വൈറ്റ് ഹൌസിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരിൽ ഒരാൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. അതിനു പിന്നാലെയാണ് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും കോവിഡ് പരിശോധന നടത്തിയത്. തുടർന്നുള്ള എല്ലാ ദിവസങ്ങളിലും താൻ കോവിഡ് പരിശോധനയ്ക്ക് വിധേയനാവുമെന്നും ട്രംപ് പറഞ്ഞു. പ്രസിഡന്റുമായി നിരന്തരം സമ്പർക്കം പുലർത്തുന്ന എല്ലാവരും കോവിഡ് 19 പരിശോധന നടത്തിവരികയാണ്. കോവിഡ് ബാധ കണ്ടെത്തിയ വ്യക്തിയെ തനിക്ക് നന്നായി അറിയാമെന്നും അദ്ദേഹം വ്യക്തമാക്കി. നിരീക്ഷണത്തിലിരുന്ന യുവാവ് മരിച്ചു. അട്ടപ്പാടിയിൽ കോവിഡ് നിരീക്ഷണത്തിലായിരുന്ന യുവാവ് മരിച്ചു. ഷോളയൂർ വരകമ്പാടി സ്വദേശി കാർത്തിക്കാണ് മരിച്ചത്. ഇയാൾക്ക് മഞ്ഞപ്പിത്തവും കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. തുടർന്നാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് മരണം സംഭവിച്ചത്. 2 ദിവസം മുമ്പ് പനിയെ തുടർന്നാണ് യുവാവിനെ കോട്ടത്തറ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പിന്നീട് പെരിന്തൽമണ്ണ EMS ആശുപത്രിയിലേക്ക് മാറ്റി. രോഗം കൂടിയതിനെ തുടർന്നാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ ശ്രമിച്ചത്. 3 ആഴ്ച മുൻപ് കോയമ്പത്തൂരിൽ ഒരു മരണാനന്തര ചടങ്ങുകളിൽ ഇയാൾ പങ്കെടുത്തിരുന്നു. കോയമ്പത്തൂരിൽ നിന്ന് April 29 വനത്തിലൂടെ നടന്നാണ് ഇയാൾ ഊരിലെത്തിയത്.
കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.